ഹലോ, നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ലഡുവിൻ്റെ റെസിപ്പി നോക്കാം. നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണേ. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞത് ഇതിനകത്തേക്ക് പയ്യെ ചേർത്ത് കൊടുക്കാം. 250 ml അളവിലുള്ള 2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പരമാവധി അളവിൽ തന്നെ ചെയ്യാൻ നോക്കാം, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നന്നായിട്ടൊരു 2-3 മിനിറ്റ് വഴറ്റി ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമൊന്നുമല്ല, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് വേണം കളറ് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞയാണ് ചേർക്കുന്നത്. ഓറഞ്ചൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ലഡു ആകുമ്പോൾ നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കുന്നതാണല്ലോ ഇഷ്ടപ്പെടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലൊരു തിളവരട്ട്. തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. കാരണം കുറച്ച് വേവുണ്ട് അതിന്, അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. ദായിപ്പയിലെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വെന്തിട്ടില്ലെങ്കിലും ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1¼ കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. അത്യാവശ്യം മധുരം വേണമല്ലോ ലഡു ആകുമ്പോൾ. ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് പഞ്ചസാരയുടെ വെള്ളമൊക്കെ ഒന്ന് ഊർന്നു വരും. 2 നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ബാക്കിയുള്ള പഞ്ചസാരയും കൊണ്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതോടുകൂടി ഫൈനൽ മിക്സിംഗ് ഒക്കെ കഴിയും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു മധുരം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഈ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചു കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ 2 നുള്ള് പച്ചക്കർപ്പൂരം പൊടിച്ചതോടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. പക്ഷെ എനിക്ക് അതിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ല, ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കണം. കാരണം വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും മുമ്പോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിനകത്ത് വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് നിറയെ കൈ നിറയെ ഇഷ്ടമുള്ള അത്രയും എമൗണ്ടിൽ എന്താ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. മുന്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണോ നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടം അതൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ കാഷ്യൂനട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല ഫൈനൽ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനൊന്ന് ചൂടാറിയതിന് ശേഷം, ഭയങ്കരമായിട്ട് ചൂടാറിയരുത്, എന്നാലും ഒരുവിധം ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കണോടെ കാണിച്ചു തരാം കേട്ടോ. ഈ ലഡു ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ നെയ്തടവേ അല്ലെങ്കിൽ വെള്ളം തൂടിയോ ഒന്നും വേണ്ട. അല്ലാതെ തന്നെ സിമ്പിളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.